നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. നവജാത ശിശുവിനെ കനാലിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തൃശൂർ വരടിയം മമ്പാട്ട് വീട്ടിൽ 22 വയസ്സായ മേഘ, വരടിയം ചിറ്റാട്ടുകര വീട്ടിൽ 25 വയസ്സായ മാനുവൽ, ഇയാളുടെ സുഹൃത്ത് വരടിയം പാപ്പൻ നഗർ കോളനി കുണ്ടുകുളം വീട്ടിൽ 24 വയസ്സായ അമൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. മേഘയാണ് കേസിലെ ഒന്നാം പ്രതി. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് മാനുവൽ, അമൽ എന്നിവർക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ശനിയാഴ്ച രാത്രി സ്വന്തം വീട്ടിൽ വെച്ചാണ് മേഘ പ്രസവിച്ചത്. ഇവർ ഗർഭിണിയായിരുന്നതും പ്രസവിച്ചതും വീട്ടുകാരറിഞ്ഞിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു. പ്രസവത്തെ തുടർന്ന് മേഘ കുഞ്ഞിനെ മുറിയിൽ നേരത്തെ കരുതി വെച്ചിരുന്ന ബക്കറ്റിലെ വെള്ളത്തിലിട്ടുവെന്നും പിറ്റേന്ന് രാവിലെ യുവാവും സുഹൃത്തും ചേർന്ന് മൃതദേഹം സഞ്ചിയിലാക്കി കനാലിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ബാഗിലാക്കി കാമ്പൗണ്ടി കൊണ്ട് കൊടുത്തു. ആ ബാഗ് ബന്ധസിലെടുത്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ച വാഹനം ഇതെല്ലാം ബന്ധസിലെടുത്തിട്ടുണ്ട്. അടിയനയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് സാമ്പിള്. ഇന്നലെ തന്നെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. മേഘയുടെ പേരിൽ കൊലക്കുറ്റത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന കുറ്റമാണ് മാനുവലിന്റെ പേരിലുള്ളത്. അതിന് സഹായം ചെയ്തതിന് അമലിന്റെ പേരിലും കേസെടുത്തു. മേഘ എം കോം ബിരുദധാരിയും തൃശൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയുമാണ്. മാനുവൽ പെയിന്റിംഗ് തൊഴിലാളിയാണ്. പൂങ്കുന്നം MLA റോഡിന് സമീപം കൂറ്റൂർ കനാലിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് നവജാത ശിശുവിന്റെ മൃതദേഹം സഞ്ചിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അയൽവാസികളായ മാനുവലും മേഘയും 2 വർഷത്തിലധികമായി പ്രണയത്തിലാണെന്ന് പോലീസ് പറയുന്നു. വീടിന്റെ മുകളിലത്തെ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു മേഘ ഉറങ്ങിയിരുന്നതെന്നും ശനിയാഴ്ച രാത്രി പ്രസവിച്ച കാര്യം വീട്ടുകാർ അറിഞ്ഞില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. പ്രസവാവശിഷ്ടങ്ങൾ കക്കൂസിൽ ഒഴുക്കിക്കളഞ്ഞെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. പിന്നീട് വിവരം മാനുവലിനെ ഫോണിൽ വിളിച്ചറിയിച്ചു. പിറ്റേന്ന് രാവിലെ 11:00 മൃതദേഹമടങ്ങിയ സഞ്ചി മാനുവലിനെ ഏൽപ്പിച്ചു. മാനുവൽ സഹായത്തിന് സുഹൃത്ത് അമലിനെ സമീപിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിശുവിന്റെ DNA പരിശോധനയടക്കം കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യ, അസിസ്റ്റന്റ് കമ്മീഷണർ V. K. രാജു എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരളീയം.